പറയിപെറ്റ പന്തിരുവിള. നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു കാര്യമാണല്ലോ പറയിപെറ്റ പന്തിരുവിളത്തിന്റെ കഥകൾ. അപ്പൊ പറയിപെറ്റ പന്തിരുകുളത്തിലെ മൂന്നാം തലമുറയിൽപ്പെട്ട ഒരു കുട്ടി തിരുമേനി കേരളത്തില് ഇത്തരത്തിലൊരു പാലം ഉയർത്തണം. അപ്പൊ കരിക്ക് കിട്ടണമെങ്കിൽ നമുക്ക് തെങ്ങിന്റെ മുകളിലേക്ക് കയറണം അല്ലെങ്കിൽ ഉയർത്തണം. അപ്പൊ കരിക്ക് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഉയരത്തിലേക്ക് കിട്ടും. ആ പാലത്തിന്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു തെങ്ങൊക്കെ കാണാം. ഈ പിക്ചർ നോക്കിയേ. അപ്പൊ നമുക്ക് കരിക്ക് കുടിക്കണമെങ്കിൽ പാലത്തിന്റെ മുകളിൽ കയറി എന്നിട്ട് ഒന്ന് ലിഫ്റ്റ് ഇട്ട് പൊന്തിക്കാൻ അറിയിക്കാം. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാമാണ്, സുഖമല്ലേ? എല്ലാവർക്കും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടോ? കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സിലെ 16-ാമത്തെ ക്ലാസ് ആണ്. ഇതുവരെ നമ്മൾ 15 ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. കൃത്യമായ ഒരു ഓർഡറിൽ ഈ ക്ലാസ്സുകളെല്ലാം കണ്ട് നോട്ടുകൾ എഴുതിയെടുത്ത് പഠിക്കുക. നോട്ടുകളെല്ലാം, PDF നോട്ട് എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനൽ ഫ്രീ ആയിട്ട് നൽകിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരെ, കൃത്യമായിട്ട് പഠിക്കുക. SERT സീരീസ് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അപ്പോ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അവസാനം ചോദ്യം ചോദിക്കും ക്ലാസ് നിന്ന്, അതിൽ നിങ്ങൾ ഉത്തരം കമന്റ് ചെയ്യാനും ശ്രദ്ധിക്കണം. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. 2024 ഫെബ്രുവരിയിൽ ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഷെവലിയർ ബഹുമതി നേടിയത് ഗൗരി പാർവതിബായി ആണ്. നോക്കൂ, പൂയം തിരുനാൾ ഗൗരി പാർവതിബായി, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പൂയം തിരുനാളിന് എന്ത് കിട്ടുന്നു? ഫ്രഞ്ച് പുരസ്കാരം കിട്ടുന്നു. സിവിലിയൻ പുരസ്കാരമായ ഷെവലിയർ ആർക്കാണ് കിട്ടുന്നത്? പൂയം തിരുനാൾ. ഇതാണ് മേഡം. അപ്പൊ കൃത്യമായിട്ട് മാറാതെ പഠിക്കണം. ഓപ്ഷൻ ഒരു പക്ഷെ പരീക്ഷയിൽ ചോദിക്കുകയാണെങ്കിൽ അവിടെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി ഉണ്ടാവും. അശ്വതി തിരുനാളിനെ കുറിച്ച് നമുക്ക് കറണ്ട് അഫയേഴ്സിൽ പഠിക്കാനുണ്ട്. നോക്കൂ, ഈ വർഷം 2024 പത്മശ്രീ പുരസ്കാര ജേതാക്കൾ നമുക്ക് കൃത്യമായിട്ട് കോഡാക്കി ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു ക്ലാസ്സിനകത്ത് അവരെ കുറിച്ച് പറയും, അവരുടെ കൃതിയൊക്കെ. അപ്പൊ നോട്ട് ചെയ്ത് വെക്കണം നിങ്ങൾ. അത് അശ്വതിയാണ്, അശ്വതിയാണ്. ഇതാരാണ്? ഇത് പൂയമാണ്. ഇപ്പൊ ഫ്രഞ്ചിൽ പൂയമാണെങ്കിൽ ഫ്രഞ്ച് പൂരെന്നോ അല്ലെങ്കിൽ ഫ്രഞ്ച് പൂയെന്നോ ആലോചിച്ച് വെക്കുക. അശ്വതി എന്താണ്? പത്മശ്രീ കിട്ടിയത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായിക്കാണ്. മാറാതെ ഓർത്തു വെക്കുക, 2024 ഫെബ്രുവരിയിൽ ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഷെവലിയാർ ബഹുമതി നേടിയത് ഗൗരി പാർവതിബായി. പൂയം തിരുനാൾ ഗൗരി പാർവതിബായി ആണ്. ഇവർ ഫ്രഞ്ച് അധ്യാപികയാണ്. ഇൻഡോ ഫ്രഞ്ച് സൗഹൃദത്തിൽ നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. നോക്കൂ, അടുത്തൊരു പോയിന്റ്. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച അന്തർവാഹിനി INS ഷൽക്കി ആണ്. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച അന്തർവാഹിനിയുടെ പേര് INS ഷൽക്കി. INS ഷൽക്കി. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരമാണ് അനുപ്രിയ. ആരാണ് അനുപ്രിയ? ഷോട്ട് പുട്ടില്ലോ, നമുക്ക് പുട്ട് ഭയങ്കര പ്രിയമാണെന്ന് കേട്ടോ. അനുവിന് പുട്ട് ഭയങ്കര പ്രിയമാണെന്നോ, അല്ലെങ്കിൽ ആലോചിച്ച് വെക്കുക, പ്രിയ നമുക്ക് പ്രിയമാണ്, പുട്ടില്ലേ, ഷോർട്ട് പുട്ട്. അപ്പൊ ഷോർട്ട് പുട്ട് ആലോചിച്ച് നോക്കൂ, അനുപ്രിയ ആണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോർട്ട് പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരം അനുപ്രിയ ആണ്. വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി സെന്ററും മഹാരാഷ്ട്ര വനം വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ജഡായു പദ്ധതി. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് ജഡായു പാറയൊക്കെ പഠിക്കാറുണ്ടല്ലേ. ജഡായു പാറ എവിടെയാണ്? ജഡായു പാറയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. ഇത് നോക്കൂ, ഇതൊരു പദ്ധതിയാണ്, അതിന്റെ പേരാണ് ജഡായു. വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ബോംബെയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് INS ജഡായു. ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയം ആരംഭിച്ച ന്യായ് സേതു ടോൾ ഫ്രീ നമ്പർ ആണ് 1444. നോക്കൂ, അവിടെ 3-4 ഇല്ല, അതിന് പകരം ഒരു 5 ആണ്. 1444. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എല്ലാവരും ഒന്ന് മനസ്സിലാ, ഇപ്പൊ തന്നെ പഠിക്കട്ടോ. 1444 ആണ് ആവശ്യക്കാർക്ക് നിയമോപദേശം ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ മന്ത്രാലയം ആരംഭിച്ച ന്യായ് സേതു. ന്യായ് സേതു ടോൾ ഫ്രീ നമ്പർ ആണ്. നിയമോപദേശം ലഭിക്കാൻ 1444. വേണമെങ്കിൽ ആലോചിച്ച് വെക്കാൻ വേണ്ടിയിട്ട് 144 പ്രഖ്യാപിക്കുക. നിങ്ങൾ കേൾക്കാറില്ല 144? നമ്മള് കലക്ടർ 144 പ്രഖ്യാപിച്ചു അല്ലേ, ആളുകൾ കൂട്ടം കൂടുതൽ തടയുക. അത്തരത്തില് ഒരു നിയമവുമായി ബന്ധപ്പെട്ടൊരു സംഖ്യയാണ് 144 എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് വെച്ചിട്ട് വേണമെങ്കിൽ 144-54 കണക്ട് ചെയ്ത് വെക്കാം. കൂട്ടുകാരെ, നോക്കൂ, അടുത്ത ചോദ്യം. ലോകത്തിലെ ആദ്യത്തെ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക് എവിടെയാണ്? ലോകത്തിലെ ആദ്യത്തെ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക്. നമുക്ക് ബയോളജിയിൽ പഠിക്കാറുണ്ടല്ലേ മെലാനിൻ എന്ന വർണ്ണവസ്തുവിനെ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ അപ്പൊ മെലാനിൻ എവിടെയാണ് കാണുന്നത് എന്നൊക്കെ നമുക്കറിയാം. ഇവിടെ നോക്കൂ, മെലാനിൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്ക, സിംലയിൽ നിന്നും ഒരു പാല് കൊണ്ടുവന്ന് നമ്മുടെ കടുവ കുട്ടിക്ക് കൊടുത്തു. അതോടുകൂടി അതിന്റെ മേല് മൊത്തം ഇങ്ങനെ ആയിട്ടോ, മേല് മൊത്തം മെലാനിസ്റ്റിക് ആണ്. നിങ്ങൾ അതിന്റെ നിറം കണ്ടോ നിങ്ങൾ? അപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ, പിക്ചർ അതിനെ ഉൾപ്പെടുത്തിയത്. എന്താണ് ഈ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി പാർക്ക്? അത് സിംലി പാലാണ്. എവിടെയാണ്? ഒഡീഷയിലാണ് സിംലി പാൽ. കേട്ടോ, ചോദിക്കും സിംലി പാൽ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? ചോദിക്കാം, ഒഡീഷയിലാണ് സിംലി പാൽ ടൈഗർ റിസർവ്. അപ്പൊ മെലാനിസ്റ്റിക് ആണ് മേല് മൊത്തം. കേട്ടോ, അപ്പൊ സിംലയിൽ നിന്ന് കൊണ്ടുവന്ന പാല് കൊടുത്തിട്ട് ടൈഗറിന്റെ മേല് മൊത്തം ഇങ്ങനെ ആയിപ്പോയി.
എവറസ്റ്റ് കീഴടക്കിയ തമിഴ്നാട്ടിലെ ആദ്യത്തെ വനിത, എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ് വനിത ആരാണ് മക്കളെ? മുത്തമിഴ് സെൽവിയാണ് അല്ലെ, തമിഴന്മാരുടെ മുത്താണ്, ആ മുത്തമിഴാണെന്ന് അറിയിക്കുക, മുത്തമിഴ് സെൽവി. എന്താണ് മുത്തമിഴ് സെൽവി? ഇവരാണ് കേട്ടോ. അപ്പൊ അവരുടെ അടുത്ത് അവിടുത്തെ മന്ത്രിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് കാണാം അല്ലെ. നോക്കൂ അടുത്ത ചോദ്യം. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിനെ ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. നല്ലൊരു തീരുമാനമാണ് അല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, അത് എന്താ പറയുക, പാചകം ചെയ്യുന്ന ആളുകൾ, അവർക്ക് കൃത്യമായ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ട് ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിനെ ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം എന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം നോക്കൂ. 2024 ലോക തണ്ണീർത്തട ദിനത്തിലെ പ്രമേയം, തണ്ണീർത്തടവും മനുഷ്യക്ഷേമവുമാണ്. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മളിത് കൃത്യമായിട്ട് പഠിച്ചു. അതിനുശേഷം നടന്നൊരു പി എസ് സി പരീക്ഷ ഇത് ചോദിക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെയിൻ എക്സാമിന്, പ്ലസ് ടു ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ കമ്പനി സ്റ്റഡി ചെയ്തിട്ട് കൃത്യമായിട്ട് ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് പഠിക്കാറുണ്ട്. പ്രമേയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ തണ്ണീർത്തട ദിനമായിക്കോട്ടെ, ആരോഗ്യ ദിനമായിക്കോട്ടെ, ക്ഷയരോഗ ദിനമായിക്കോട്ടെ, അതുപോലെ തന്നെ പരിസ്ഥിതി ദിനമായിക്കോട്ടെ, നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്ന ദിവസം, ഞാൻ ക്ലാസ് എടുക്കുന്ന ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട യോഗാ ദിനമാണ്, അതിൻ്റെ പ്രമേയങ്ങളായിക്കോട്ടെ, അതെല്ലാം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രമേയങ്ങൾ പ്രത്യേകമായിട്ട് ഒരു ക്ലാസ് ഞാൻ സെപ്പറേറ്റ് നൽകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യമാണ് കൂട്ടുകാർക്ക് അറിയുന്നവർ കമൻറ്റ് ചെയ്ത്, ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന 2024 ജൂൺ മാസം 21-ാം തീയതിയാണ്, ജൂൺ 21 യോഗാ ദിനമാണ്, എന്താണ് 2024 യോഗാ ദിനത്തിലെ പ്രമേയം എന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, തണ്ണീർത്തടവും മനുഷ്യക്ഷേമവുമാണ് 2024 തണ്ണീർത്തട ദിനത്തിലെ പ്രമേയം. അവിടെ കൃത്യമായിട്ട് പഠിക്കുക. എന്നാൽ 2023 എന്തായിരുന്നു? ഇറ്റ്സ് ടൈം ഫോർ വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ ആണ്, ഇത് തണ്ണീർത്തട പുനഃസ്ഥാപനത്തിലുള്ള സമയമാണ്. അപ്പൊ ഇത് രണ്ടും പഠിച്ചു വെക്കുക. കഴിഞ്ഞ വർഷം ഇത് തണ്ണീർത്തട പുനഃസ്ഥാപനത്തിലുള്ള സമയമാണെന്ന് പറയുന്നു, ഈ വർഷം തണ്ണീർത്തടവും മനുഷ്യക്ഷേമവുമാണ്. നോക്കൂ പ്രമേയം. കേരളത്തിനകത്ത് കൃത്യമായിട്ട് പഠിക്കുക. 3 റാംസർ സൈറ്റുകളാണ്, ഏതൊക്കെയാണ്? അഷ്ടമുടി, വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട. എല്ലാവർക്കും അറിയുന്നതാണ്, പി എസ് സി സ്ഥിരം ചോദിക്കുന്നതാണ്, അഷ്ടമുടി കായൽ, വേമ്പനാട്ട് കായൽ, അതുപോലെ തന്നെ ശാസ്താംകോട്ട. എന്റെ ചോദ്യം ഇതാണ്, അറിയുന്നവർ കമന്റ് ചെയ്യുക, എന്നാണ് കേരളത്തിലെ ഈ 3 കായലുകൾ റാംസർ പട്ടികയിൽ ഉൾപ്പെട്ടത്? പി എസ് സിയുടെ പി വൈക്യുവാണ് സ്ഥിരം ചോദിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാം, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. സംസ്ഥാനത്ത് മുൻസീഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? അപ്പൊ നമ്മൾ ജഡ്ജിമാർക്ക് ഓരോ സ്ഥാനപ്പേരുണ്ടല്ലോ. സംസ്ഥാനത്ത് മുൻസീഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവരെ സിവിൽ ജഡ്ജി എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? സിവിൽ ജഡ്ജി. നോക്കൂ, ഇനി സിവിൽ ജഡ്ജി എന്നാണ് അറിയപ്പെടാൻ പോകുന്നത് കേട്ടോ. സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ സിവിൽ ജഡ്ജി. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ജയ് ഷായാണ്, ജയ് ഷാ. നമ്മുടെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? അമിത് ഷാ ആണ് അല്ലേ, അദ്ദേഹത്തിന്റെ മകനാണ്, കാണുന്നതിന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ജയ് ഷായാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം ഹൈദരാബാദാണ്. കൃത്യമായിട്ട് പഠിക്കുക മക്കളെ, ഹൈദരാബാദാണ്. ഹൈദരാബാദിലാണ് നമ്മൾ ഗോൾഡ് ATM ആദ്യമായി നിലവിൽ വന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കറണ്ട് അഫേഴ്സിൽ ഗോൾഡ് ATM ആദ്യമായി നിലവിൽ വന്നത് ഹൈദരാബാദാണ്. അപ്പൊ എന്ത് പഠിക്കുക? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി ഉദ്ഘാടനം ചെയ്യപ്പെട്ട എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഇവിടെ അത് ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ മന്ത്രി, അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നു ജി കിഷൻ റെഡ്ഡി. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുക. ഓക്കെ, നിലവിൽ ഞാൻ നിങ്ങളെ കേന്ദ്ര മന്ത്രിസഭ കോഡാക്കി രസകരമായി പഠിപ്പിച്ചിട്ടുണ്ട്, മുഴുവൻ കോഡാക്കി മന്ത്രിമാരെ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ജി കിഷൻ റെഡ്ഡിയുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് വകുപ്പ് മാറിയിട്ടുണ്ട്. നോക്കൂ, അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നു ജി കിഷൻ റെഡ്ഡി. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, നിലവിൽ ജി കിഷൻ റെഡ്ഡിയുടെ വകുപ്പ് ഏതാണ്? ഓക്കെ, ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്നു മുമ്പ്, ഇപ്പൊ അദ്ദേഹത്തിന്റെ വകുപ്പ് ഏതാണ്? ജി കിഷൻ റെഡ്ഡിയുടെ വകുപ്പ്. ജി കിഷൻ റെഡ്ഡിയാണ് ഈ കാണുന്ന പിക്ചറിൽ കേട്ടോ. ഓക്കെ, ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്ന എവിടെയാണ്? ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിലെ ആ ഒരു മേഖലയെ ജുഡീഷ്യൽ സിറ്റി ആയിട്ട് നമ്മുടെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ മേഖല കളമശ്ശേരിയാണ്, കളമശ്ശേരി മേഖലയാണ് ജുഡീഷ്യൽ സിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചത്. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിച്ചിട്ടില്ലാത്തവർക്കായുള്ള സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് മക്കളെ പച്ച മലയാളം. നോക്കൂ, ഏറ്റവും ബേസ് ആയിട്ടുള്ള ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് വേണ്ടി സാക്ഷരതാ മിഷന്റെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്താണ് പച്ച മലയാളം. എന്താണ് പച്ച മലയാളം? മലയാള സാക്ഷരതയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പദ്ധതികളുണ്ട്. ഹമാരി മലയാളം, അതുപോലെ ചങ്ങാതി, അതൊക്കെ നമുക്ക് അന്യസംസ്ഥാന തൊഴിലാളികളെ കുറിച്ച് പഠിക്കാനുള്ളതാണ്. ഇവിടെ നോക്കൂ, ഇത് പച്ച മലയാളമാണ്, പച്ച മലയാളം. എന്താണ് ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിച്ചിട്ടില്ലാത്തവർക്കായുള്ള സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ്? അടുത്ത ചോദ്യം നോക്കൂ, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഒലേഗ്. നല്ല വെറൈറ്റി പേരാണ്, റഷ്യക്കാരുടെ പേരല്ലേ. നോക്കൂ,
കൊനാൻ ആൻഡ് കോ എന്താണ്, ഒലേഗ് ആണ്, ഒലേഗ് കുറച്ച് പഠിച്ചു കേട്ടോ. ഓല എന്ന് പറയുന്ന ആപ്പ് ഒക്കെ നീക്കറിയാം. അപ്പൊ ഓലെമ്മലാണ് ഇയാൾ അവിടെ കിടക്കുന്നത്. ഒലേമ കിടക്കുന്ന ചങ്ങായിന്റെ പേരെന്ത്, കുണസേം കുണസേം കിടക്കാന്നോ അല്ലെങ്കിൽ വല്ലാത്തൊരു കിടത്താല്ലേ, കൊനാൻ കോൻ എന്താണ്, ആ അദ്ദേഹം കിടക്കുകയാണ് എവിടെയാണ്, ഓലേമലാണ്. ഒലേഗ് 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 കുറച്ചൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, ഒരുപാട് വർഷം റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ കിട്ടും കേട്ടോ. 878 ദിവസമാണ് അദ്ദേഹത്തിന് ആ റെക്കോർഡ്. 878 ദിവസം അദ്ദേഹം കിടന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ബഹിരാകാശ തലവെച്ച വ്യക്തി എന്ന റെക്കോർഡ് നേടിയത് ആരാണ്, ഒലേഗ് ആണ്, ഒലേഗ് ആണ്. 2024 ഫെബ്രുവരിയിൽ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആചരിക്കുന്നത്. കിടിലൻ പോയിന്റ് ആണ്, കൃത്യമായിട്ട് പഠിക്കണം. ഇന്ത്യൻ നവോത്ഥാന നായകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആര്, സ്വാമി ദയാനന്ദ സരസ്വതി അല്ലെ. ആര്യ സമാജത്തിന്റെ സ്ഥാപകനാണ്, ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന സ്വാമി ദയാനന്ദ സരസ്വതി. അദ്ദേഹം 1824 ജനിക്കുന്നത്. 1824 അദ്ദേഹം ഫെബ്രുവരി മാസം 12 ജനിക്കുന്നു. എവിടെയാണ് അദ്ദേഹം, ഗുജറാത്തിലാണ് ജനിക്കുന്നത്. ആ എക്സാക്ട് പ്ലേസ് PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ എവിടെയാണ് അദ്ദേഹം ജനിച്ചത്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നാം കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ജന്മസ്ഥലം അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യുക. 1824 അദ്ദേഹം ജനിക്കുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കണം. അദ്ദേഹത്തിന് 200th ഇത്തരം ചോദ്യങ്ങൾ ഈ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വാമി ദയാനന്ദ സരസ്വതി 1824 ജനിക്കുന്നു, 200th ജന്മവാർഷികം. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന, നോക്കൂ, ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനം ഏതാണ്, സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയാണ് ഇന്ത്യയുടെ ഈ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് വജ്ര ജൂബിലി അല്ലേ. വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഡയമണ്ട് ജൂബിലി സുപ്രീം കോടതി. കേരളത്തിലെ മുൻ വിവരാവകാശ കമ്മീഷണറായിരുന്ന, മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് മക്കളെ അതിജീവനം. കൃത്യമായിട്ട് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ് അതിജീവനം. നമ്മൾ ഒരുപാട് പദ്ധതികളൊക്കെ ഇതുപോലത്തെ പേര് കിട്ടുന്നുണ്ടല്ലോ, അതിജീവനം. അപ്പൊ പഠിച്ചു വെച്ചേ. വിശ്വാസ് മേത്ത ഒരുപാട് അതിജീവിച്ചിട്ടാണ് അദ്ദേഹം കഷ്ടപ്പെട്ട സർവീസ് പൂർത്തിയാക്കിയത്. അപ്പൊ അതിജീവനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ്. ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരി നായർ ആണ് അല്ലെ. ഹരി നായർ ആണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അപ്പൊ മുമ്പെത്തത് ആരായിരുന്നു, ആരായിരുന്നു, വിശ്വാസ് മേത്തയായിരുന്നു. 2024 ഫെബ്രുവരി മാസം 6 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡേറ്റ് ആണ്. പഠിച്ചു വെക്കണം. ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയം ഇന്ത്യയിൽ വലിയ രൂപത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പൊതുപരീക്ഷകളിലെ ക്രമക്കേട്. പ്രത്യേകിച്ച് പരീക്ഷാ പേപ്പർ ചോർന്നു പോവുക, നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളൊക്കെ. അപ്പൊ അത്തരത്തിൽ പൊതുപരീക്ഷാ ബില്ല് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സുപ്രധാന ബില്ല് നോക്കണേ, പഠിച്ചു വെക്കണം. അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഈ വിഷയങ്ങൾ കറണ്ട് അഫേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. പൊതുപരീക്ഷാ ബിൽ 2024 ലോകസഭ പാസ്സാക്കിയത് 2024 ഫെബ്രുവരി മാസം 6 പൊതുപരീക്ഷകളിലെ കോപ്പിയടി തടയുന്നതിനും നീതിപൂർവകമായ പെരുമാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നിരവധി പ്രധാന വ്യവസ്ഥകൾ ബില്ലിൽ പ്രതിപാദിക്കുന്നു. അന്യായമായ മാർഗങ്ങൾ ബിൽ വിശദമായി നിർവചിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിനകത്ത് വരാത്തത് എന്താച്ചാൽ, ഈ ചോദ്യ പേപ്പറുമായി ബന്ധപ്പെട്ട വിഷയങ്ങള്, പരീക്ഷാ ക്രമക്കേടോ, ഇതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പൊതുപരീക്ഷയുടെ ഒരു ചട്ടക്കൂടാണ്. അപ്പൊ ചോദ്യ പേപ്പറുകളോ ഉത്തരസൂചികളോ ചോരുന്നതിനെ കുറിച്ച്, പരീക്ഷ സമയത്ത് ഉദ്യോഗാർത്ഥികളെ സഹായിക്കുന്നതിനെ കുറിച്ച്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളോ ഉറവിടങ്ങളോ കൈകടത്തല്, ആൾമാരുടെ നടന്ന വിദ്യാർത്ഥികൾ, അത്തരം കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. PDF നമ്മുടെ ടെലഗ്രാമിൽ ഉണ്ടാവും. 2024 ഫെബ്രുവരിയിൽ നടന്ന 11th ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി ദുബായിയാണ്. കൃത്യമായിട്ട് പഠിക്കുക. 2024 നടന്ന ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി ദുബായ്. ദുബായിയാണ് പ്രധാനപ്പെട്ട ഒരു സിറ്റിയായി മാറി 2024 എന്ത് ലോക സർക്കാർ ഉച്ചകോടി. ഏഷ്യൻ കപ്പ് നോക്കൂ. ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ടൂർണമെന്റിലെ ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ ഖത്തറാണ്. എവിടെ വെച്ചിട്ടാണ് AFC ഏഷ്യൻ കപ്പ് നടന്നത് ഖത്തറിൽ വെച്ചിട്ടാണ്. 2023 2023 ഏഷ്യൻ കപ്പ് നടന്നത് ഖത്തറിലാണ്, വിജയിച്ചത് ഖത്തറാണ്. 2022 വേൾഡ് കപ്പ് നടന്ന എവിടെയാണ്, 2022 വേൾഡ് കപ്പ് നടന്നത് ഖത്തറിലാണ് അല്ലെ, വിജയിച്ചത് അർജന്റീനയായിരുന്നു. ടെന്നീസ് റാങ്കിങ്ങിൽ 1 ഏറ്റവും പ്രായം കൂടിയ താരം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ഈ അടുത്ത കാലത്ത് രോഹൻ ബൊപ്പണ്ണ നേടിയത്. രോഹൻ ബൊപ്പണ്ണ കണ്ടാൽ തന്നെ അറിയില്ല അദ്ദേഹത്തിന്റെ താടിയൊക്കെ കണ്ട്, നിങ്ങൾ കുറച്ച് വെള്ളക്കളർ കാണാം. അപ്പൊ അത്യാവശ്യം എന്താ പറയാ, പ്രായമുണ്ടെങ്കിലും ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് നല്ല രൂപത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ടെന്നീസ് പ്ലെയറാണ് രോഹൻ ബൊപ്പണ്ണ. രോഹൻ ബൊപ്പണ്ണ മിക്സഡ് ഡബിൾസ് ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ടെന്നീസ് റാങ്കിങ്ങിൽ 1 ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ്, നൊവാക് ജോക്കോവിച്ചോ റോജർ ഫെഡറോ എന്നല്ല, രോഹൻ ബൊപ്പണ്ണ എന്ന് പഠിച്ചു വെക്കുക. വനത്തിനുള്ളിൽ വെച്ച് തേനീച്ച കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ ജീവഹാനി സംഭവിച്ചാൽ, അത്തരത്തില് ആക്രമണങ്ങൾ നേരിടേണ്ടി വരികയാണെങ്കിൽ, അങ്ങനെയെങ്കിലും ജീവഹാനി സംഭവിച്ചാൽ, പൊതുവെ കുറവാണ്, സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 lakh നഷ്ടപരിഹാരം നൽകുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പൊ കേരളത്തെ കുറിച്ച് കിട്ടുമോ ഇല്ലെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾ ആലോചിച്ച് വെക്കുക. തേനീച്ച കടന്നൽ എന്നിവ ആക്രമിച്ച് വനത്തിനുള്ളിൽ കയറിയിട്ട് അവിടെ നമുക്ക് അതിന്റെ കുത്തേറ്റ് കഴിഞ്ഞ് നമ്മൾ മരണപ്പെട്ടാൽ 10 lakh നഷ്ടപരിഹാരം കിട്ടുക കേരളത്തിലാണ്.
അടുത്തത് അന്തരിച്ച ഷോൺ ബാർബർ, കിടിലൻ കിടിലൻ പോയിന്റ് ആണ്, നിർബന്ധമായിട്ട് പഠിക്കണം, സ്റ്റാർ ഇട്ട് വെക്കാം. ഇത്തരം ചോദ്യങ്ങൾ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പി എസ് ചോദിക്കാറുണ്ട്. അടുത്തിടെ അന്തരിച്ച ഷോൺ ബാർബർ, ഓക്കെ, ഇദ്ദേഹം എന്താണ്, ബാർബർ ആണ്, ഓക്കെ, ഇദ്ദേഹം ബാർബർ ആണ്, പോള് ചെയ്യുന്ന ബാർബർ ആണെന്ന് ചോദിക്കട്ടോ. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? പോൾ വാൾട്ട് താരമാണ് അല്ലെ? യെലേന ഇസിൻബയേവ എന്നൊക്കെ നിങ്ങൾ കിട്ടുന്ന പോൾ വാൾട്ട് താരമാണ് അല്ലെ? അതുപോലെ ചോദിക്കും പി എസ് സി, പോൾ വാൾട്ട് താരമാണ് ആര്? ഷോൺ ബാർബർ. പോൾ വാൾട്ട് ആണ്, പോൾ വാൾട്ട് ആണ് കേട്ടോ. ഇപ്പൊ ബാർബർ ഈ പറഞ്ഞ വോൾട്ടേജ് കൂടുതലുള്ള സമയത്തൊക്കെ ബാർബർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മളോട് പറയും മുടി വെട്ടാൻ പറ്റില്ലെന്നോ, അല്ലെങ്കിൽ വോൾട്ടേജ് വേണം ബാർബർ ഷോപ്പിൽ പോയാൽ പ്രവർത്തിക്കാൻ, അങ്ങനെയൊക്കെ ആലോചിക്കുക. അപ്പൊ വോൾട്ട് വാൾട്ട് എന്ന് എന്തൊക്കെയാ, വാൾട്ട് ബാർബർ ഷോപ്പ് എന്നോ അങ്ങനെ എങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക. വാൾട്ട് ബാർബർ കോഡിനെ കമന്റ് ചെയ്യട്ടോ. സംസ്ഥാനത്തെ ആദ്യത്തെ 603 കിലോമീറ്റർ സിഗ്നൽ ഫ്രീ റോഡാണ് ഇത്, NH 66. സംസ്ഥാനത്തെ ആദ്യത്തെ 603 കിലോമീറ്റർ സിഗ്നൽ ഫ്രീ റോഡ് വരുന്ന ഏതാണ്? NH 66 ആണ്. നോക്കൂ, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. മൂന്നാം തലമുറ ഒരു കൃതിയാണ്, ഇത് ആര് രചിച്ചാണെന്നാണ് ചോദ്യം. കെ ബി ശ്രീദേവി. ഈ ചോദ്യത്തിന്റെ പ്രസക്തി ഈ മൂന്നാം തലമുറ ഈ അടുത്ത് പുറത്തിറങ്ങിയ പുസ്തകമായിട്ടല്ല, മൂന്നാം തലമുറ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് കെ ബി ശ്രീദേവിയുടെ. അപ്പൊ നോക്കൂ, മേഡം ഈ പറയുന്ന സാഹിത്യകാരി ഇതാണ് കെ ബി ശ്രീദേവി, ഇവർ മരണപ്പെട്ടു. അപ്പൊ കെ ബി ശ്രീദേവി ഈ അടുത്ത് അന്തരിച്ചു, അതുകൊണ്ട് കെ ബി ശ്രീദേവിയുടെ കൃതികൾ ഞാനൊന്ന് എഴുതിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കോഡാക്കി ആലോചിക്കാം, മൂന്നാം തലമുറ എന്ന് വെച്ചാൽ പറയിപ്പെറ്റ പന്തിരുകുല. നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു കാര്യമാണല്ലോ പറയിപ്പെറ്റ പന്തിരുകുലത്തിന്റെ കഥകൾ. അപ്പൊ പറയിപ്പെറ്റ പന്തിരുകുലത്തിലെ മൂന്നാം തലമുറയിൽപ്പെട്ട ഒരു കുട്ടി തിരുമേനി, മൂന്നാം തലമുറയിൽപ്പെട്ട പറയിപ്പെറ്റ പന്തിരുകുലത്തിലെ മൂന്നാം തലമുറയിൽപ്പെട്ട ഒരു കുട്ടി തിരുമേനി എന്ത് ചെയ്യാണ് നോക്കൂ, അദ്ദേഹം ഒരു യജ്ഞം നടത്തുകയാണ്. അദ്ദേഹം അഗ്നിക്ക് മുമ്പിൽ മുഖത്തോട് മുഖം നിന്നുകൊണ്ട് ഒരു യജ്ഞം നടത്തുകയാണ്. അഗ്നിക്ക് മുമ്പിൽ മുഖത്തോട് മുഖം എന്ന് പറഞ്ഞാൽ അഗ്നിയും ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് ആളുകൾ നിൽക്കുകയാണ്. അവരുടെ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് അദ്ദേഹം ഒരു അഗ്നി മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം ഒരു യജ്ഞം നടത്തുകയാണ്. ആരാണ് നടത്തുന്നത്? ശ്രീദേവി എന്ന് കേൾക്കുമ്പോട്ടോ അല്ലേ. ശ്രീദേവി, കെ ബി ശ്രീദേവിയുടെ കൃതികൾ ഏതൊക്കെയാണ്? പറയിപ്പെറ്റ പന്തിരുകുലം, മൂന്നാം തലമുറ, കുട്ടി തിരുമേനി, നോക്കൂ, യജ്ഞം, അഗ്നിഹോത്രം, മുഖത്തോട് മുഖം. മുഖത്തോട് മുഖം നോക്കി അഗ്നിഹോത്രം, യജ്ഞം, കുട്ടി തിരുമേനിയാണ് പറയിപ്പെറ്റ പന്തിരുകുലത്തിലെ മൂന്നാം തലമുറയിൽപ്പെട്ട. അങ്ങനെയൊക്കെ ആലോചിച്ച് വെച്ചാൽ നിങ്ങൾ കോഡാക്കി ആലോചിച്ച് വെക്കട്ടെ. രസകരമായ കഥകളൊക്കെ ആക്കി നിങ്ങൾ കോഡാക്കുക. തൽക്കാലം ഞാൻ ആലോചിച്ച് വെക്കുന്ന ട്രിക്കാണ് പറഞ്ഞത്, നിങ്ങൾ പഠിച്ചു വെക്കണേ. 2021 ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചു എന്നൊരു പോയിന്റ് കൂടി ഞാൻ അഡീഷണലി പറയുന്നത്. മക്കളെ നോക്കൂ, 2021 ജ്ഞാനപാന കിട്ടിയത് കെ ബി ശ്രീദേവിക്കാണ്. അത് മരണപ്പെട്ടത് കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ചോദ്യം ചോദിക്കും. 2022 ജയകുമാറിന് കിട്ടുന്നുണ്ട്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ പഠിച്ചു വെക്കണം. 2023-24 നോക്കൂ, ഞാൻ ഒന്നുകൂടി പറയാം, ഞാനിത് വീണ്ടും ക്ലാസ് എടുത്ത് വരും, എന്നാലും ജസ്റ്റ് പറയാം. 2023 ജ്ഞാനപാന കിട്ടിയത്, 2023 ജ്ഞാനപാന എന്ന് പറയുമ്പം വി മധുസൂദനൻ നായർ ആലോചിച്ച് വെക്കുക. ആർക്കാണ് മക്കളെ? മധു എന്നുള്ള പേര് കേൾക്കുമ്പം നമ്മുടെ മനസ്സിൽ ഒരു കോഡ് വേണം. ആ കോഡ് ഞാൻ പറഞ്ഞുതരാം. 2024 നോക്കൂ മക്കളെ, രാധാകൃഷ്ണൻ, രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. പറയുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, പിന്നത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ ഇത് തരുന്നുണ്ട്. സാഹിത്യകാരന്മാരുടെ കൃതികളൊക്കെ പറയും. അപ്പൊ എങ്ങനെ പഠിക്കും നമ്മള്? മധു കാക്ക, ജ്ഞാനപാന എന്ന് പറയുമ്പം പന ആലോചിക്കുക. പനയുടെ മുകളിൽ മധു കുടിക്കാൻ കാക്ക വന്നു. പനയുടെ മുകളിൽ മധു കുടിക്കാൻ കാക്ക വന്നു. 2021 മരണപ്പെട്ടു പോയത് കൊണ്ട് കെ ബി ശ്രീദേവി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. 2021 ജ്ഞാനപാന കിട്ടിയത് കെ ബി ശ്രീദേവിക്കാണ്. 22 ജയകുമാറിനാണ്, അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ 23-24 മക്കളെ പഠിച്ചു വെക്കണം. 23 എന്താണ്? മധു, വി മധുസൂദനൻ നായർ, കവി വി മധുസൂദനൻ നായർക്കാണ്. 2024 ആർക്കാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരി. അപ്പൊ നമ്മുടെ കോഡ് ഒന്ന് ആലോചിച്ച് നോക്കിയ മക്കളെ, എന്താണ് കോഡ്? പനയുണ്ട്, പനയുടെ മുകളിൽ മധുവുണ്ട്, മധു കുടിക്കാൻ ആര് വരികയാണ്? കാക്ക വരികയാണ്. അപ്പൊ 2023 ഞാനപ്പാന വി മധുസൂദനൻ നായർ, 2024 ഞാനപ്പാന രാധാകൃഷ്ണൻ കാക്കശ്ശേരി. പനയുടെ മുകളിൽ മധു കുടിക്കാൻ കാക്ക വന്നു. സെറ്റ് അല്ലേ? 21 കെ ബി ശ്രീദേവി, അവർ മരണപ്പെട്ടു, അവരുടെ കൃതികൾ ഞാൻ കോഡാക്കി പറഞ്ഞിട്ടുണ്ട്, അതും പഠിച്ചു വെക്കണം. സെറ്റ് നോക്കൂ, നിർമ്മല എന്ന കഥയ്ക്ക് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത് നോക്കൂ, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, വ്ലാഡിമിർ ലെനിന്റെ 100-ാമത് ചരമ വാർഷികം ആചരിച്ചത്. ലെനിൻ എന്നാണ് മരണപ്പെട്ടത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് വേൾഡ് ഹിസ്റ്ററി അല്ലേ. 1924 ആ വർഷം പഠിച്ചു വെച്ചാൽ മതി, 1924. അപ്പൊ 100-ാമത്തെ വാർഷികം അതാ ഇപ്പൊ നടക്കുകയാണ്. നോക്കൂ, വൈക്കം സത്യാഗ്രഹം നടന്നു, അതിന്റെ 100-ാം വാർഷികം. കൃത്യമായിട്ട് വൈക്കം സത്യാഗ്രഹം കൂട്ടുകാരെല്ലാം ഈ വർഷം എഴുതാൻ പോകുന്ന പരീക്ഷ നിങ്ങൾ പഠിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ വൈക്കം സത്യാഗ്രഹം ഹോട്ട് ടോപ്പിക് ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ കുമാരനാശൻ മരണപ്പെട്ടു, ആശാനെ കുറിച്ച് ചോദ്യങ്ങൾ വരാം. കുമാരനാശൻ മരണപ്പെട്ടതും ലെനിൻ മരണപ്പെട്ടതുമെല്ലാം 1924. ബാക്കി ഒരുപാട് കാര്യങ്ങൾ 24 ഉണ്ട്, നമുക്ക് പിന്നീട് പറയാം. അപ്പൊ 2024 100-ാം വാർഷികമാണ്.
ചരമദിനമാണ്, ലെനിനാണ്, റഷ്യൻ വിപ്ലവത്തിലെ നായകനാണല്ലേ സഖാവ് ലെനിൻ. അപ്പൊ ആലോചിച്ച് നോക്കുക, ജനുവരി മാസം 21-ാം തീയതി കമ്മ്യൂണിസ്റ്റുകാരനായ ലെനിന്റെ ചരമവാർഷികം ആചരിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കൂ, 2024 ജനുവരി 22, ഒരുമിച്ച് പഠിച്ചൂടെ, ലെനിന്റെ ചരമവാർഷികം കഴിഞ്ഞ് പിറ്റേ ദിവസം എന്താണ്, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് നടന്നു, ഒരു പരിപാടി നടന്നു. എന്താണത്? അയോധ്യയിലെ തർക്കമന്ദിര ഭൂമിയിലെ രാമക്ഷേത്രം, രാമക്ഷേത്രം, അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ മുഴുവൻ മീഡിയയും ആ സമയത്ത് ലൈവായിട്ടില്ലേ ലോകത്തെ കാണിച്ചു, പത്രങ്ങളെല്ലാം കൃത്യമായിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചോദ്യം പ്രതീക്ഷിക്കാം, പ്രാൺ പ്രതിഷ്ഠയുടെ ഡേറ്റ് എല്ലാവരും പഠിച്ചു വെച്ചേ, ജനുവരി 22, 2024 റിപ്പബ്ലിക് ദിനമായിട്ടില്ല, ഒരു 4 ദിവസം മുമ്പാണല്ലേ, ജനുവരി മാസം 22-ാം തീയതി. സെറ്റ് അല്ലേ? സെറ്റ് ആണ്. ആരാണ് പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നേതൃത്വം കൊടുത്തത്? നരേന്ദ്രമോദിയാണ്. അവിടെ രാംലല്ല അല്ലേ, രാംലല്ല എന്ന് പറയുന്ന വിഗ്രഹമാണ്, രാമന്റെ വിഗ്രഹമായ രാംലല്ല വിഗ്രഹം. ആ രാംലല്ല വിഗ്രഹം ആരാണ് അതിന്റെ ശില്പി എന്ന് ചോദിക്കും, കർണാടകക്കാരനാണ്, അരുൺ യോഗി രാജാണ്. ഇദ്ദേഹം ഒരു യോഗിയാണ്, കാണുമ്പോൾ ചെറുപ്പക്കാരനാണ് കേട്ടോ, ചെറുപ്പക്കാരാണെങ്കിൽ ആലോചിക്കും ഇത്തരത്തിലുള്ള വിഗ്രഹമൊക്കെ രൂപകൽപ്പന ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടുകയാണ് അല്ലേ, അദ്ദേഹം തീർച്ചയായിട്ടും ഒരു യോഗി വരിനാണ്. അപ്പൊ അദ്ദേഹം യോഗിയാണ്, അരുൺ യോഗി രാജ്. പഠിച്ചു വെക്കുക. അയോധ്യയുമായി ബന്ധപ്പെട്ട് നോക്കൂ അടുത്ത രണ്ട് ചോദ്യങ്ങൾ. അയോധ്യയിലേക്ക് കേരളത്തിൽ നിന്ന് ആരംഭിച്ച ആദ്യത്തെ സ്പെഷ്യൽ ട്രെയിൻ ഏതാണ്? നല്ല ചോദ്യമാണ്, അത് ആസ്ഥ സ്പെഷ്യൽ ട്രെയിൻ ആണ്. അയോധ്യയിലേക്ക് രാമന്റെ ആസ്ഥാനം നൽകിയ ആസ്ഥാനത്തേക്ക് പോകുന്നു ആസ്ഥ. അയോധ്യയിലേക്ക് കേരളത്തിൽ നിന്ന് ആരംഭിച്ച ആദ്യത്തെ സ്പെഷ്യൽ ട്രെയിൻ ഏതാണ്? ആസ്ഥ സ്പെഷ്യൽ ട്രെയിൻ ആണ്. അയോധ്യയിലെ വിമാനത്താവളത്തിന്റെ പുതിയ പേരെന്താണ്? നോക്കൂ, രാമന്റെ പേരല്ല മറിച്ച് മഹർഷി വാൽമീകിയുടെ പേരാണ് കൂടുതൽ അല്ലേ. വാൽമീകി രാമായണത്തിലൂടെ നമ്മൾ രാമനെ മനസ്സിലാക്കുന്നുവെങ്കിൽ വാൽമീകിയെ കൃത്യമായി അടയാളപ്പെടുത്തുകയാണ്. മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ടാണ് അയോധ്യയിലെ വിമാനത്താവളത്തിന്റെ പേര്. കേരളത്തിൽ നിന്ന് UGC JRF നേടുന്ന ആദ്യത്തെ ട്രാൻസ് വ്യക്തിയാണ് ശ്യാമ ES പ്രഭ. ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽ നിന്നും പല ആളുകൾ പല നേട്ടങ്ങൾ നേടാറുണ്ട്. ആദ്യത്തെ ഡോക്ടർ ആരായിരുന്നു, ആദ്യത്തെ വക്കീലായിരുന്നു, ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പഠിക്കുക, ശ്യാമ ES പ്രഭ. നമ്മളെ കൂട്ടുകാരെ ഞാൻ ഈ അടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, കേരളത്തിൽ നിന്ന് അല്ലെ അഭിഭാഷകയായിട്ട് എൻറോൾ ചെയ്യുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വ്യക്തി ആരാണെന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. സംസ്ഥാനത്തെ ആദ്യത്തെ ലിഫ്റ്റ് പാലം നിലവിൽ വന്നത് എവിടെയാണ്? കൃത്യമായിട്ട് പഠിക്കണം, ലിഫ്റ്റ് പാലമാണ്. ഇതെങ്ങനെ പഠിച്ചു വെക്കും? പാലം നമുക്ക് ലിഫ്റ്റ് പോലെ ഉയർത്താൻ പറ്റുമോ? പറ്റും. ഇതാ ഈ കാണുന്ന പാലമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഒരു പാലം ലിഫ്റ്റ് ചെയ്യുക, ഇത് പഠിക്കുന്ന ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടെ. കൂട്ടുകാരെ, നമ്മളിപ്പോ തെങ്ങിന്റെ മുകളിൽ കയറിയിട്ടില്ല, കരിക്കൊക്കെ ഇട്ട് കുടിക്കാറില്ലേ? നമുക്ക് കരിക്ക് വേണമെങ്കിൽ നമ്മൾ മുകളിലോട്ട് കയറണം, ലിഫ്റ്റ് ചെയ്ത് കയറി മുകളിൽ എത്തിയാലേ നമുക്ക് കരിക്ക് കിട്ടും. അല്ലാതെ തെങ്ങിനെ നോക്കിയിട്ട് തെങ്ങേ കരിക്ക് ഉണ്ടാകാറെ കിട്ടും ഇല്ല, അവിടെ കയറണം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, കേരളത്തില് ഇത്തരത്തിലൊരു പാലം ഉയർത്തണം, അപ്പൊ കരിക്ക് കിട്ടണമെങ്കിൽ നമുക്ക് തെങ്ങിന്റെ മുകളിലേക്ക് കയറണം അല്ലെങ്കിൽ ഉയർത്തണം. അപ്പൊ കരിക്ക് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ഉയരത്തിലേക്ക് കിട്ടും. ആ പാലത്തിന്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു തെങ്ങൊക്കെ കാണാം, നിങ്ങൾക്ക് പിക്ചർ നോക്കിയേ. അപ്പൊ നമുക്ക് കരിക്ക് കുടിക്കണമെങ്കിൽ പാലത്തിന്റെ മുകളിൽ കയറി എന്നിട്ട് ഒന്ന് ലിഫ്റ്റ് ഇട്ട് പൊന്തിക്കാൻ അറിയിക്കാം. എടാ മക്കളെ, ഇതെന്താണെന്നറിയോ, ഈ ഒരു കനാല് അല്ലെങ്കിൽ ഈ ഒരു ജലപാതയിലൂടെ ഒരു ബോട്ട് അല്ലെങ്കിൽ ഉയരം കൂടി എന്തെങ്കിലും ഒരു കാര്യത്തിന് കടന്നു പോകണം. അപ്പൊ ഈ പാലം താഴ്ന്നു കിടക്കുമ്പോൾ അതിലൂടെ കടന്നു പോകാൻ പറ്റില്ല സുഖമായിട്ട്. അപ്പൊ എന്ത് ചെയ്യും, ഈ പാലം എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പൊന്തിയിട്ട് അതിന് ഉള്ളിൽ കൂടി എന്ത് ചെയ്യും, അടിയിൽ കൂടിയ ഈ ബോട്ടോ എന്താണെങ്കിലും അത് കടന്നു പോകും, അതിന് ശേഷം താതും. ഈ ഒരു സംവിധാനം വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത്. അത് കരിക്കകമാണ്, ട്രിവാൻഡ്രത്താണ്, പാർവതി പുത്തൻ ആർ. ഈ കനാലിന്റെ പേരെന്താണ്? പാർവതി പുത്തൻ ആർ. ഇതാണ് ജലപാത. അടുത്തത് നോക്കൂ, 2024 ജനുവരിയിൽ 11 പുതിയ ജീവി വർഗത്തെ കണ്ടെത്തിയ കടുവ സങ്കേതം. 2024 ജനുവരിയിൽ 11 പുതിയ ജീവി വർഗത്തെ കണ്ടെത്തിയ കടുവ സങ്കേതമാണ് പറമ്പിക്കുളം. പറമ്പിക്കുളം കടുവ സങ്കേതം. 2024 ജനുവരിയിൽ 11 പുതിയ ജീവി വർഗത്തെ കണ്ടെത്തിയത് പറമ്പിക്കുളത്താണ്. BR അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡിന് അർഹനായ മലയാളിയാണ് ചെറുവയൽ രാമേട്ടൻ. നോക്കൂ, നമ്മൾ കൃത്യമായിട്ട് പല ചോദ്യങ്ങൾക്കും ഉത്തരമായിട്ട് ചെറുവയൽ രാമേട്ടനെ പഠിച്ചിട്ടുണ്ട്. വയനാടിന്റെ നെല്ലച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്ന പത്മശ്രീ ജേതാവായിട്ടുള്ള ചെറുവയൽ രാമേട്ടൻ അല്ലേ, ചെറുവയൽ രാമേട്ടൻ. അദ്ദേഹത്തിന് എന്ത് കിട്ടുകയാണ്? BR അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹേബ് സ്റ്റേറ്റ് അവാർഡിന് അർഹനായ മലയാളിയാണ് ചെറുവയൽ രാമൻ. ചെറുവയൽ രാമൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഒഗോസ് ദെൽ സലാദോ. പേരൊക്കെ ഒരു വെറൈറ്റിയാണ്, ചിലിയിലെ പേരായതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ പഠിക്കാം അല്ലേ. നമ്മൾ നേരത്തെ റഷ്യയുടെ ബഹിരാകാശ സഞ്ചാരിയെ കുറിച്ച് പഠിച്ചില്ലേ, അതുപോലെ ഒഗോസ് ദെൽ സലാദോ കീഴടക്കിയ മലയാളിയാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഒരു പൊടിക്കൈ പറഞ്ഞാൽ, ഇതൊരു ട്രിക്കാണ്, ഇത് എല്ലാത്തിലും ശരിയായി കൊള്ളുന്നില്ല, പക്ഷെ പൊതുവെ നിങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് പല ചോദ്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് കൂട്ടുകാർ വേണമെങ്കിൽ ആലോചിച്ച് വെച്ചോ, നമ്മുടെ മലയാളിയായ ഈ മനുഷ്യൻ ഇതാണ് അദ്ദേഹം കേട്ടോ, ഇതാണ് നമ്മുടെ ഷെയ്ഖ്. ഞാൻ ഇങ്ങനെയാണ് ഇത് ആലോചിച്ച് വെക്കാറ്. എങ്ങനെയാണ്, നമ്മൾ നല്ല ഷെയ്ഖ് കുടിക്കുക. അപ്പൊ നിങ്ങള് ഷാർജ ഷെയ്ഖ്, ചിക്കു ഷെയ്ഖ്, പല ഷെയ്ഖുകൾ കുടിക്കാറില്ലേ.
ഈ മനുഷ്യൻ ഷെയ്ക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ഖാനാണ്. നിങ്ങൾ ഷാരൂഖ് ഖാൻ, അമീർ ഖാൻ, സൽമാൻ ഖാൻ കണ്ടില്ലേ, ഈ ഖാൻ എന്താണ് നല്ല ഷെയ്ക്ക് കുടിച്ചിട്ട് അങ്ങ് നടന്ന് കയറും. നോക്കൂ, എവറസ്റ്റ് പോലെ ലോകത്തിലെ പ്രധാനപ്പെട്ട ഒട്ടുമിക്ക എല്ലാ ഉയരം കൂടിയ പർവ്വതങ്ങളെയും കീഴടക്കിയത് ഷെയ്ക്ക് കുടിച്ചിട്ടാണ്. ഇതൊരു ട്രിക്കാണ്. പല ചോദ്യങ്ങളും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷേ പരീക്ഷ ആണെന്ന് ഇത് അറിയില്ല എങ്കിൽ മക്കളെ നിങ്ങൾ നോക്കൂ, അതിനകത്ത് ഷെയ്ഖ് ഹസൻ ഖാൻ ഉണ്ടെങ്കിൽ നമുക്ക് പല ചോദ്യങ്ങളും പഠിക്കാനുണ്ട്. ചോദ്യങ്ങൾ പഠിച്ചിട്ട് വേണം കറക്കി കുത്താൻ, വെറുതെ കണ്ണടച്ച് കറക്കി കുത്തരുത്. എന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഈ ഷെയ്ഖിനെ. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഗൾഫിലെ ഷെയ്ഖ് അല്ല, ഇത് ഷെയ്ഖ് ഹസൻ ഖാൻ. ഷെയ്ഖ് ഹസൻ ഖാൻ ആണ് ഈ പറയുന്ന ഷെയ്ഖ് കുടിച്ചിട്ട് പർവ്വതങ്ങളിലേക്ക് നടന്നു കയറിയ മനുഷ്യനാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. അടുത്ത ചോദ്യം നോക്കൂ, 2024 ജനുവരിയിൽ ഇഷ ചുഴലിക്കാറ്റ് ഇഷ വീശിയടിച്ചത് ബ്രിട്ടനിലാണ്. ഇഷ ചുഴലിക്കാറ്റ് വീശിയടിച്ചത് ബ്രിട്ടനിലാണ്. ചുഴലിക്കാറ്റുകൾ പ്രത്യേകം ഒരു ക്ലാസ് വരുന്നുണ്ട്, അപ്പൊ പഠിച്ചോളുക. ഇഷ ചുഴലിക്കാറ്റ് ബ്രിട്ടനിലാണ്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ച ഒരു ചോദ്യമാണ്. സാഹിത്യ നിരൂപണത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ എം തോമസ് മാത്യുവിന്റെ കൃതി ഏതാണ്? അറിയുന്നവർ ഒന്ന് നമ്പർ ഇട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം എവിടെയാണ്? അപ്പൊ രണ്ട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കമന്റ് ചെയ്ത് വിചാരിക്കുന്നു. ഇതുപോലത്തെ കറണ്ട് അഫയേഴ്സ് സീരീസ് ക്ലാസ്സുകൾ കിട്ടണമെങ്കിൽ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. എന്നാലാണ് നമുക്ക് ക്ലാസ്സുകൾ ചെയ്യാനുള്ള പ്രചോദനം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് കാണാം. എല്ലാവരും നന്നായി പഠിക്കുക. ഗുഡ് ബൈ. താങ്ക് യു.